നമസ്കാരം. കേരളം സ്വന്തമായി വാക്സിൻ നിർമ്മിക്കും. ഇത് തത്വമായി പറയുന്നതല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് തള്ളിയതാണ്. തള്ള് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കുറഞ്ഞു പോകുമെന്നേ ഉള്ളൂ. അതിനു മുൻപ് പറഞ്ഞത് ക്യൂബയിൽ നിന്നും വാക്സിൻ ഇറക്കുമെന്നായിരുന്നു. ഏത്? നമ്മുടെ സോഷ്യലിസ്റ്റ് ക്യൂബ. പിന്നീടത് കേരളം സ്വന്തമായി വാക്സിൻ ഉണ്ടാക്കുമെന്ന് തുടങ്ങി കേരളത്തിൽ സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്ന തള്ളു വരെ എത്തി. കേരളത്തിൽ സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്ന് തള്ളാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? കേന്ദ്രം സൗജന്യമായി നൽകുമെന്നതുകൊണ്ട് തന്നെ. കേന്ദ്രത്തിൻ്റെ പദ്ധതികളെല്ലാം പേരുമാറ്റി സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന വ്യാജേന ജനങ്ങൾക്ക് നൽകിയപ്പോൾ കോവിഡ് വാക്സിൻ്റെ ക്രെഡിറ്റും സ്വന്തം പോക്കറ്റിലാക്കാമെന്ന് പിണറായി വിജയൻ അങ്ങ് കരുതി. പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാലഞ്ച് ഡയലോഗും. പുറം ലോകം കാണാത്ത പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളായ സ്വന്തം അണികളെ രോമാഞ്ചം കൊള്ളിക്കാൻ അതൊക്കെ മതിയെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. പിന്നെ ചറപറ വാട്സപ്പ് സ്റ്റാറ്റസുകളാണ്. നന്മയുള്ള ലോകമേ എന്ന പാട്ടൊക്കെ കുത്തിക്കേറ്റി പിണറായി വിജയന്റെ മാസ് ഡയലോഗും. കേരളം വാക്സിൻ സൗജന്യമായി നൽകും. ആഹാ രോമാഞ്ചം! ഇതാണെടാ ഞങ്ങളുടെ ക്യാപ്റ്റൻ, ഇതാണെടാ ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടെന്ന് പറയുന്നതിലും അഭിമാനത്തോടെ ഞങ്ങൾ പറയും കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന്. ഹോ, എന്തൊക്കെ കാണണം! ഒടുവിൽ എന്ത് സംഭവിച്ചു? കേരളത്തിൽ സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് വീമ്പിളക്കിയിട്ട് ഒടുവിൽ അതിൻ്റെ പണം കേന്ദ്രം മുടക്കണമെന്നും പറഞ്ഞ് കത്തയച്ചു നമ്മുടെ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ. ചുരുക്കി പറഞ്ഞാൽ, നരേന്ദ്രമോദി ഫ്രീയായി തരുന്നത് പിണറായി വിജയൻ സൗജന്യമായി നൽകും. ഇതിനു മുൻപ് പറഞ്ഞതൊക്കെ തൊണ്ടതൊടാതെ വിഴുങ്ങിയേ. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ തന്നെ തള്ളിൽ PhD എടുത്ത മറ്റൊരാശാനുണ്ട്. ആശാൻ എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, നമ്മുടെ മണിയാശാനല്ല, അദ്ദേഹം വേറെ പലതിലുമാണ് PhD എടുത്തിരിക്കുന്നത്. അതൊന്നും പച്ചയ്ക്ക് പറയാൻ കൊള്ളത്തുമില്ല. ഇത് നമ്മുടെ ലോകം വാഴ്ത്തിപ്പാടുന്ന പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, കയറുപിരിയിൽ ഡോക്ടറേറ്റ് എടുത്ത ശ്രീ തോമസ് ഐസക്കാണ്. കുറച്ചു നാൾ മുൻപ് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് അദ്ദേഹം തള്ളിയ തള്ള് എന്റെ പൊന്നെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണത്. കിട്ടുമെങ്കിൽ ഇപ്പൊ കാശ് കൊടുത്ത് മേടിക്കാം, പണമല്ല പ്രശ്നം, ഈ വാക്സിൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാക്സിനിങ് തരാം. കാശിനെയും കാശ് കേട്ടില്ലേ, കേന്ദ്രം വാക്സിനിങ് തന്നേച്ചാ മതി, ഞങ്ങൾക്ക് കാശൊന്നും ഒരു പുത്തരിയല്ലെന്ന്. ഹോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ്. ഇതിനെയാണ് നാട്ടുഭാഷയിൽ അപ്പോൾ കാണുന്നവനെ ആൻ്റെപ്പ എന്ന് വിളിക്കുന്നത്. ഈ മഹാമാരി സമയത്തും ഇവരിങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതിൽ യാതൊരു അതിശയവുമില്ല. അല്ല, പഠിച്ചതല്ലേ പാടു. എന്തായാലും വാക്സിൻ പൂർണ്ണമായും ഫ്രീ ആയി നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭരണഘടനാ പ്രകാരം ആരോഗ്യ സംരക്ഷണം എന്നത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നിട്ട് പോലും 45 വയസ്സിന് മുകളിലുള്ളവർക്കും കോവിഡ് പ്രതിരോധ മുൻനിര പോരാളികൾക്കുമുള്ള വാക്സിൻ മുഴുവൻ കേന്ദ്രം പണം കൊടുത്ത് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി നൽകുകയാണ്. അത് ഇനിയും തുടരുകയും ചെയ്യും. റിസ്ക് കൂടുതലുള്ള ഈ കാറ്റഗറിയെ പൂർണ്ണമായും വാക്സിൻ എടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ചെയ്തത്. 18 മുതൽ 45 വരെ ഉള്ളവർക്കുള്ള വാക്സിനുകൾ സംസ്ഥാനങ്ങൾ സ്വന്തമായി വാങ്ങി നൽകണം. അതുപോലും സംസ്ഥാന സർക്കാരിന് ചിലവാക്കാനാവില്ല, എല്ലാം കേന്ദ്ര സർക്കാർ നൽകണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സർക്കാർ? ഓ സോറി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനല്ലോ ഈ ഇടതുപക്ഷ മതേതര ബഹുജന ഡിമാലഗുണ്ടൻ സർക്കാർ. നമുക്കിങ്ങനെ സ്വർണ്ണക്കടത്ത് നടത്തിയും ഡോളർ കടത്ത് നടത്തിയും തൊടുന്ന മേഖലകളിലെല്ലാം അഴിമതി നടത്തിയും കട്ടും മുടിച്ചും നാട് കുട്ടിച്ചോറാക്കാനല്ലേ അറിയുള്ളൂ. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്ന വാക്സിൻ അത് മോദി സർക്കാരിൻ്റെയാണ്. പിണറായിയുടെ സൗജന്യ വാക്സിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി മോദി ഞങ്ങൾക്ക് ഫ്രീ ആയി തരുന്നില്ല എന്നും പറഞ്ഞ് പ്രതിഷേധിച്ച് സോഷ്യലിസ്റ്റ് ക്യൂബയിൽ നിന്നും ചുവന്ന വാക്സിൻ ഫ്രീ ആയി ഇറക്കാനാണോ പിണറായി വിജയൻ്റെ പദ്ധതിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.